ഇപ്പം നമ്മുടെ രണ്ട് ദിവസം കഴിഞ്ഞു നമ്മുടെ എണ്ണ ഉണ്ടാക്കി തീർന്നു. ഇതിപ്പോൾ കിഴി കെട്ടി വെച്ചിരിക്കുകയാണ്. കരിം ജീരകം എണ്ണ ലൈറ്റ് ഇല്ല, ഇവിടെ ഈ ലൈറ്റേ ഉള്ളൂ കേട്ടോ, ഈ കുട്ടി ലൈറ്റേ ഉള്ളൂ. ഇതേ കണ്ടോ, അതിങ്ങനെ അടിയിലേക്ക് ഊർന്നിറങ്ങാൻ രണ്ട് ദിവസമെങ്കിലും എടുക്കും. പക്ഷെ നമുക്ക് നീലാമ്പരി എണ്ണ ഉണ്ടാക്കണം. അപ്പോൾ കിഴി കെട്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നാളെ നീലാമ്പരി എണ്ണ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കിട്ടില്ല, ചില ദിവസങ്ങളിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയം നോക്കി പോയിട്ട് വേണം മേടിക്കാൻ. ക്ലാരിറ്റി ഇല്ല കേട്ടോ, ബ്രഹ്മി സംഭവങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ തുറന്ന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചീയും ഇരുന്നിട്ട്. കാരണം നല്ലോണം ജലാംശമുള്ളതല്ലേ, അപ്പോൾ കെട്ടിപ്പൂട്ടി നമുക്ക് ചാക്കിലൊന്നും ഗുണങ്ങനെ നമുക്ക് വെക്കാൻ പറ്റില്ല, അവർ തരുന്ന പോലെ വെക്കാൻ പറ്റില്ല. നല്ല ഫ്രഷായിട്ടുള്ള ഇലയാണ് കേട്ടോ, നീലാമരിയുടെ ഇലയാണ്. ഇത് നാളിന് മൊത്തം ഇങ്ങനെ നമ്മൾ മുരിങ്ങയുടെ ഇല ഊരണ പോലെ അത് ഊരിയെടുക്കണം. ഓരോന്നോരോ ഇങ്ങനെ ഇലകൾ ഊരിയെടുക്കണം. കുറച്ച് പണിയുണ്ട് അതിന്. പിന്നെ നമ്മുടെ നെല്ലിക്ക, കറ്റാർവാഴ, കറ്റാർവാഴ കുറച്ച് വേണം. കാരണം ഒരുപാട് വെള്ളത്തിലടിക്കാൻ പറ്റില്ല നമുക്ക്, ഇതൊന്നും വെള്ളത്തിലടിക്കാൻ പറ്റില്ല. നമ്മുടെ കറ്റാർവാഴയുടെ പൾപ്പിലാണ് അടിക്കുക. പിന്നെ ഈ ഇലകളിലൊക്കെ നീരുണ്ടാവും. നമ്മുടെ തെച്ചിൻ തുളസിയും പോലെയല്ല, കുറച്ചും കൂടെ നീര് കൂടുതലായിരിക്കുമല്ലോ. ഈ കറ്റാർവാഴയാണ് ഞാൻ പറഞ്ഞത് എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതിനിപ്പോൾ രാത്രി നമുക്ക് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തുടങ്ങണമല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ പണിയാണ് ചെയ്യാനുള്ളത്.